കോന്നി ഇളകൊള്ളൂർ പള്ളിപ്പടിയിൽ കെഎസ്ആർടിസി ബസ് പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറി വൻ അപകടം. കാറുമായി കൂട്ടിയിടിച്ചാണ് ബസ് നിയന്ത്രണം വിട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. മൂന്ന് പേരുടെ നില ഗുരുതരമാണ്. ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ നാട്ടുകാരാണ് പുറത്തെടുത്തത്. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാമം, ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര വലിയ അപകടമാണ് അവിടെ സംഭവിച്ചതെന്ന്. ഒരുപക്ഷേ പരിക്കേറ്റവരുടെ എണ്ണം കുറെ കൂടി വർദ്ധിച്ചേക്കുമെന്ന ആശങ്കയും വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആരൊക്കെയാണ്, എത്ര പേരാണ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്? ഇവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള സജ്ജീകരണങ്ങൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, വലിയൊരു അപകടമാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്നി പള്ളിപ്പടിക്ക് സമീപം ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരപ്രകാരം 8 പേരാണ് നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലൊരാൾ കെഎസ്ആർടിസി ബസ്സിൻ്റെ ഡ്രൈവറും മറ്റു 2 പേർ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകളുമാണ്. ഈ ബസ്സുമായുള്ള ഇടിയിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. ഇതിനുശേഷമാണ് ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ പള്ളിയുടെ ആർച്ചിനെയൊക്കെ ഇടിച്ചു കയറിയത്. അത് അതിൻ്റെ കോൺക്രീറ്റ് ബീമുകൾ ഈ ബസ്സിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആ വീഴ്ചയിലാണ് ബസ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ബസ്സിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ യാത്രക്കാരിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ പരിക്കേറ്റ 8 പേരാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ വിദഗ്ധ ചികിത്സ അവിടെ നൽകി തുടങ്ങിയിട്ടുണ്ട്. 3 പേരെ പരിക്കുകൾ ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴിക്കുള്ള 2 ലധികം സ്വകാര്യ ആശുപത്രികളിലുണ്ട്. അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വലിയ അപകടം തന്നെ കോന്നി പള്ളിപ്പടിയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് പ്രാഥമികമായി അപകടം ഉണ്ടായി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. ഇവർ ഇവരുടെ വാഹനങ്ങളിലൊക്കെ ആളുകളെ കൊണ്ടുപോവുകയായിരുന്നു. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. കാറ് പൂർണ്ണമായും തന്നെ തകർന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ കാറിൻ്റെ തകർന്ന വശത്ത് നിന്ന് ആളുകളെ വളരെ ശ്രമിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നതും ആശുപത്രിയിലേക്ക് മാറ്റിയതും. ബസ് ഡ്രൈവർ ഇരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ബീം വീണതിനാൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. അവിടെയും ബസ്സിൻ്റെ ഒരു ഭാഗം പൊളിച്ചാണ് ആളുകളെ പുറത്തേക്ക് എടുത്തത്. അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ എല്ലാവരെയും രക്ഷാപ്രവർത്തകർ നിമിഷങ്ങൾക്കകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ഈ പ്രദേശം ആകെ ഒന്നിച്ച് വളരെ പെട്ടെന്നെത്തുകയും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ ഊർജിതമാക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആംബുലൻസും പോലീസും അടക്കമുള്ളവർ എത്തിയിരുന്നു. തുടർന്ന് മറ്റുള്ളവരെ ഉൾപ്പെടെ ആംബുലൻസിൽ കയറ്റിയാണ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ തന്നെ എത്രത്തോളം ഭീകരമാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ബസ് പുനലൂർ മൂവാറ്റുപുഴ പാതയിലെ പുതുക്കിയ റോഡിലൂടെ വരുന്നു. അത് ആ കാറിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അപകടമുണ്ടായതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഏതായാലും അപകടത്തിൽ പരിക്കേറ്റ 3 പേർക്കാണ് പരിക്ക് ഇപ്പോൾ ഗുരുതരമുള്ളത്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശ്യാം, തുടരുക. ആ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. അവരെന്താണ് ആ ഘട്ടത്തിൽ കണ്ടത്, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ സൗണ്ട് കേട്ടോണ്ടാണ് പെട്ടെന്ന് വന്നപ്പോഴത്തേന് ആൾക്കാർ ചോര കുളിച്ച് കിടക്കുമായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് വരുന്ന കുറേ പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം ചാടി വന്നിട്ട് ആൾക്കാരെ വലിച്ച് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടപ്പോഴത്തേന്. ഇത് കണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ അവസ്ഥയായിരുന്നു. ബസ്സിലും ആളുണ്ടായിരുന്നു, ഈ വണ്ടിയിലും ആളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ ആൾക്കാരെ വലിച്ചിറക്കുമായിരുന്നു. കിഴക്കുനിന്ന് വന്ന കാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ വെട്ടിച്ച് മാറ്റിയത്. അപ്പോൾ ഇത് നിയന്ത്രണം വിട്ട് ഗേറ്റേ വന്നിരിക്കുമായിരുന്നു. ആ ഫ്രണ്ടിൽ ഇരുന്ന സ്ത്രീക്ക് ഇച്ചിരി ഗുരുതരമാണെന്ന് പറയുന്നു. ഡ്രൈവറുടെ മണ്ടലോട്ടല്ലേ വീണ്, വേറെ വലിയ മരിച്ചാട്ടൊന്നും അറിയില്ല. ഫ്രണ്ട് വശം ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഇതെന്തു വന്നു അല്ല ഈ മറ്റേ സുമോക്കാരെ പുള്ളിക്കാരെ എനിക്ക് തോന്നി ഇങ്ങോട്ട് സൈഡ് ഒതുക്കിയതായിരിക്കും എന്തോ എനിക്കറിയത്തില്ല. ശബ്ദമല്ല കൂടെ കേട്ട് ചില്ലെല്ലാം കൂടെ പൊട്ടുന്ന കണ്ടോണ്ടാ ഞങ്ങൾ ഉള്ളുണ്ടായിരുന്നില്ലേ. ശ്യാമ, ഇതിപ്പോൾ ഈ ഏതെങ്കിലും ഒരു വാഹനം, ഈ അപകടത്തിൽപ്പെട്ട KSRTCO അല്ലെ എതിരെ വന്ന കാറോ അമിത വേഗതയിലായിരുന്നു എന്ന് പറയാൻ കഴിയുമോ?
വിജയകുമാർ പുതുക്കി പണിത ശേഷം കോന്നി പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ വാഹനങ്ങളുടെ അമിതവേഗം പതിവാണ്. അത് അപകടങ്ങൾക്ക് നിരന്തരം ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതികൾ നാട്ടുകാർ പലതവണ ഉന്നയിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതേ പാതയിലൂടെയാണ് തിരുവനന്തപുരത്തേക്കുള്ള KSRTC ബസ് അത്യാവശ്യം വേഗതയിൽ തന്നെയായിരുന്നു എന്ന ദൃശ്യങ്ങളും തന്നെ വ്യക്തമാകും. എതിരെ വന്ന കാറും വേഗത്തിൽ തന്നെയായിരുന്നു. നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അമിതവേഗത്തിൽ പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. ആ വേഗത തന്നെയാണ് ഈ അപകടം ഉണ്ടാക്കിയത്. ആ ബസ് പാഞ്ഞു വരികയും ആദ്യം കാറിലിടിക്കുകയും പിന്നീട് നിയന്ത്രണം വിട്ട് പള്ളിപ്പടിയിലെ ആ പള്ളിയുടെ കമാനത്തിലേക്ക് കുരിശടിക്ക് സമീപമുള്ള കമാനത്തിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഏതായാലും രണ്ട് വാഹനങ്ങളും വേഗത്തിലായിരുന്നു എന്നുള്ളത് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കാറ് പൂർണ്ണമായും നിശേഷം ബാക്കിയില്ലാതെ തകരുകയും ചെയ്തു. ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ബസ്സിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവരെയും വളരെ നേരത്തെ ശ്രമഫലമായിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തത്. ഏതായാലും അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഭാഗ്യത്തിൻ്റെ അകമ്പടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ആർക്കും ജീവാപായമൊന്നും സംഭവിക്കാതിരുന്നത്. വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചതും ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതും അപകടത്തിൻ്റെ തീവ്രത കുറച്ചിട്ടുണ്ട്. ഏതായാലും ബസ്സും കാറും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പ്രദേശത്തുള്ള ആളുകളുടെ സമയോചിതമായ ഇടപെടലാണ് അപകടത്തിൻ്റെ ആ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതും സഹായിച്ചതും. ശ്യാം, ഒരു കാര്യം കൂടി, ഈ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കാറിലുള്ളവർക്കാണ് വളരെ കാര്യമായ പരിക്കേറ്റതെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അത് എവിടെ നിന്നുള്ളവരാണ് അവർ, അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ യാത്രക്കാരെ കുറിച്ചുള്ള പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം കാറിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്കും ഗുരുതര പരിക്കേറ്റവരാണ്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ പരിശോധിച്ച് ആളുകളെ തിരിച്ചറിയാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാറിൻ്റെ യഥാർത്ഥ RC ഓണർ തന്നെയാണോ കാറിലുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരെ തിരിച്ചറിയുക അല്പം പ്രയാസമാണ്. അവരോട് തന്നെ അത് ചോദിച്ചറിയേണ്ടി വരും. ഏതായാലും ആ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ബസ്സിലുള്ള ഉണ്ടായിരുന്ന ആളുകളെയും അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കൊണ്ടുവരുടെയും പേരുവിവരങ്ങളും നിലവിൽ ശേഖരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരപ്രകാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ 8 പേരാണ് ചികിത്സയിലുള്ളത്. 3 പേരെ ഗുരുതരമായി പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. കാർ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ബസ് പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴി വളരെ തിരക്കുള്ള ഒരു റോഡാണ്. അവിടെ ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണോ, അതോ ഈ ബസ് സൈഡിലേക്ക് മാറ്റി റോഡ് ഗതാഗതം സാധ്യമാക്കിയിട്ടുണ്ടോ ഇപ്പോൾ? ഏറ്റവും തിരക്കുള്ള പാതകളിലൊന്നാണ് പുനലൂർ മൂവാറ്റുപുഴ പാത. അവിടുത്തെ തിരക്ക് വളരെ കൂടുതലുമാണ്. ഏതായാലും അപകടമുണ്ടായ അരമണിക്കൂറോളം ഗതാഗതത്തിന് തടസ്സമുണ്ടായിരുന്നു. നിലവിൽ അപകടത്തിൽപ്പെട്ട കാർ അവിടെ നിന്ന് മാറ്റുകയും റോഡിലെ ചില്ലുകൾ ഉൾപ്പെടെ ഫയർഫോഴ്സ് നീക്കം ചെയ്യുകയും ചെയ്തു. ഒരു വശത്തുകൂടി ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിതമായി കടത്തിവിടുന്നുണ്ട്. മറുവശത്ത് അപകടത്തിൽപ്പെട്ട ബസ് കിടക്കുന്നതിനാൽ അത് പൂർണ്ണമായി മാറ്റും വരെ ആ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കില്ല. ഏതായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ അപകടത്തിൽപ്പെട്ട ആളുകളെ മാറ്റുകയും കാർ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിയന്ത്രിതമായി വാഹനങ്ങൾ ഈ പാതയിലൂടെ കടത്തിവിടാൻ ആരംഭിച്ചിട്ടുണ്ട്. യെസ്, കോന്നി ഇളകൊള്ളൂർ പള്ളിപ്പടിയിലാണ് KSRTC ബസ് ഒരു കാറിലിടിച്ച ശേഷം പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ചു കയറിയത്. വലിയ അപകടമാണ് ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ്. അതിനാൽ ഒരാൾ KSRTC ബസ്സിൻ്റെ ഡ്രൈവർ, മറ്റുള്ളവർ കാർ യാത്രക്കാരുമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ നാട്ടുകാരാണ് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലുമായി ഈ പരിക്കേറ്റവരെ എത്തിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ കാർ യാത്രക്കാരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് കൊണ്ടുപോയി എന്നാണ് പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരുപക്ഷെ വാഹനങ്ങൾ അധിക വേഗത്തിൽ യാത്ര ചെയ്യുന്ന പുനലൂർ മൂവാറ്റുപുഴ പാതയാണ്. ആ പാതയിൽ വെച്ച് ഇന്ന് ഉച്ചയോടെയാണ് ഈ അപകടമുണ്ടായത്. നാട്ടുകാരുടെ ഇടപെടൽ, ശ്യാമ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാർ വളരെ സജീവമായി രംഗത്തെത്തുകയും വളരെ വേഗത്തിൽ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയുകയും ചെയ്തു. അത് ഈ അപകടത്തിൻ്റെ തീവ്രത കുറച്ചു എന്ന് നമുക്ക് വേറൊരർത്ഥത്തിൽ പറയാം, അല്ലേ? തീർച്ചയായും പ്രാഥമികമായി തന്നെ ഈ അപകടം ഉണ്ടായപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വളരെ വേഗത്തിൽ നേതൃത്വം നൽകിയത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. പള്ളി ഇവിടുത്തെ ഈ പ്രദേശത്ത് പള്ളി അപകടമുണ്ടായപ്പോൾ ഇവിടുത്തെ വികാരി ഉൾപ്പെടെയുള്ളവർ അവിടെ വളരെ വേഗത്തിലെത്തി. നാട്ടുകാർ ഉൾപ്പെടെ അവിടെ എത്തുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ അപകടം ഉണ്ടായപ്പോൾ ഈ നാട്ടുകാർ ആദ്യം ഓടിയെത്തി. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമല്ലേ? ഇടവകാന്തമായ പ്രദീപാണ് ആദ്യമേ അതിൻ്റെ അപകട സ്ഥലത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത്.
ദേവാലയത്തെ സംബന്ധിച്ചോളം ഒരു മാസം ആയതുകൊണ്ട് ഈ കൂതാശകൾ കഴിഞ്ഞ നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമായ ഒരു കുരിശായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇടവാങ്ങുകൾ തന്നെ അതിന് നേതൃത്വം നൽകുമായിരുന്നു. വളരെ എളുപ്പം തന്നെ ഇടവാങ്ങക്കാർ തന്നെയായിരുന്നു. പള്ളിയിൽ ആളുകൾ ഉണ്ടായിരുന്നു, നാട്ടുകാർ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഒരുമിച്ച് രക്ഷാപ്രവർത്തനത്തിന് എത്തി ആളുകളെയൊക്കെ വളരെ വേഗത്തിൽ കൊണ്ടുപോയി. ഈ നാട് ഒരു അഭിനന്ദനം അർഹിക്കുന്നു, കാരണം വലിയൊരു അപകടം ഉണ്ടാകുമ്പോൾ തന്നെ അവരെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് സ്വന്തം വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്കും അവരുടെ ജോലി വളരെ അത് ലഘൂകരിക്കുകയും ചെയ്തു. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ ഇവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത് മറ്റ് അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. നിലവിൽ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. എസ് ശ്യാംകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരുടെ ആ സമയത്തു സമയോചിതമായ ഇടപെടൽ അപകടത്തിൻ്റെ തീവ്രത കുറച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSRTC ബസ് ഡ്രൈവർക്കും അതിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വാഹനം KSRTC ബസ്സും കാറുമൊക്കെ നല്ല വേഗത്തിൽ തന്നെയായിരുന്നു വാഹനങ്ങൾ വേഗത്തിൽ യാത്ര ചെയ്യുന്ന. മൂവാറ്റുപുഴ പുനലൂർ പാതയിൽ ഇന്ന് ഉച്ചയോടെയാണ് ഈ അപകടമുണ്ടായത്. ആദ്യം ഒരു കാറിനെ ഇടിച്ച ശേഷം പള്ളിയുടെ കമാനവും ഇടിച്ചാണ് KSRTC ബസ് നിന്നത്. KSRTC ബസ്സിലുള്ളവർക്കും കാറിലുള്ളവർക്കും കാര്യമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യ വിവരം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.